വിഭാഗം ആളുകൾ പരലോകത്ത് ചെറിയ പേരിന് മാത്രം ഹിസാബ് എടുക്കും. അല്ലാഹു അവന്റെ അപാരമായ റഹ്മത്ത് കൊണ്ടോലെ സ്വർഗത്തിൽ കടത്തോം. മൂന്ന് കൂട്ടക്കാർ ആരൊക്കെയാണ്? ഒന്ന്, തുഴ്ത്തി മൻ ഹറമക, നിനക്ക് തടഞ്ഞവർക്ക് നീ കൊടുക്കുക. നിന്നെ ആക്രമിച്ചവർക്ക് നീ മാപ്പ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അപ്പൊ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ഞാൻ പറഞ്ഞെടുത്ത വിഷയം എത്തണം എന്ന ആ ഒരു മോശമായ ചിന്തക്കൊരിക്കലും നമ്മുടെ മനസ്സിൽ ഇടം കൊടുക്കാതെ എന്റെ നല്ലവരായ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിപ്പെടുക. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനിയും കൂടുതലായി സംസാരിക്കുകയല്ല. മഹാന്മാരായ ഔലിയാക്കളെ മദ്ഹ് പറഞ്ഞ സന്തുഷ്ട കുടുംബജീവിതം എങ്ങനെ നയിക്കണം എന്നതിലേക്ക് രണ്ട് മൂന്ന് സന്ദേശങ്ങൾ മാത്രമേ പറയാനായിട്ടുള്ളൂ. അവസാനമായി എന്നോടും നിങ്ങളോടും ഞാൻ പറയുന്നത്, നമുക്ക് ആ ഒരു പവിത്രമായ മാസം നമ്മിലേക്ക് വരുന്നതിനു മുമ്പ് അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക. ഒന്നാമത്തെ തയ്യാറെടുപ്പ് തക്വ തന്നെയാണ്. അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായും നിത്യമായും ജീവിതത്തിൽ പകർത്തി നമ്മളെ നാവിനെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ആർക്കും ഒരു ഉപദ്രവമുള്ള വിഷയം നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവരുത് എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരാൾക്കൊരു സന്തോഷം ഉണ്ടായി എന്നറിയുമ്പോ നമ്മളെ മനസ്സിലേക്ക് സന്തോഷം വരണം. അങ്ങനെയുള്ള ഒരു മനസ്സിനെ സമ്പാദിക്കാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്ത്? വേറെ ഒരാൾക്ക് നമ്മളെ സ്വഭാവം എന്താ? ഏതെങ്കിലും ഒരാളെ പറ്റി ഒരു നല്ല വിവരം കിട്ടണം എന്നല്ല ആഗ്രഹിക്കുന്നത്. ഒരാള് സാമ്പത്തികമായി പൊളിഞ്ഞു അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറ്റി, ഇത് അറിയുമ്പോ നമ്മളെ മനസ്സില് സന്തോഷത്തിന്റെ ചെറിയ ഒരു ലാഞ്ചന വരികയാണെങ്കിൽ തന്നെ നമ്മളെ കൽബ് ശരിയല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് തന്നെയാണ്. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുക, നമ്മളെ കൊണ്ട് ആവുന്ന സേവനങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, മറ്റുള്ള ആരെയും ഉപദ്രവിക്കാതിരിക്കുക, കഴിവിന്റെ പരമാവധി നാവിനെ സൂക്ഷിക്കുക. ഇങ്ങനെ നമ്മുടെ കുടുംബം മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റഹിമല്ലാഹും റഹാ, ഒരു മനുഷ്യനോട് അള്ളാഹു കാരുണ്യം കാണിക്കട്ടെ. എങ്ങനത്തെ മനുഷ്യൻ? രാത്രി അവൻ ഭാര്യയെ വിളിച്ചുണർത്തി, അവൾ ഉണരാതിരിക്കുമ്പോ ലേശം വെള്ളം എടുത്ത് മുഖത്ത് കൊടിഞ്ഞ് അവളെ ഉണർത്തി, രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഈ ഒരു രംഗം മക്കളൊക്കെ കാണുകയാണ്. വീട്ടിൽ നിന്ന് ഖുർആൻ ബാപ്പയും ഉമ്മയും ഓതുന്നത് മക്കള് കാണുകയാണ്. അങ്ങനെ ഒരു നല്ല ഒരു റാഹത്തുള്ള ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ച് മദ്രസയൊക്കെ ലീവ് കൊടുത്ത ഈ ഒരു സമയത്ത്, ലീവ് കൊടുക്കുന്ന ഈ സമയത്ത് നമ്മളെ മക്കളോട് നമ്മൾ നല്ല നിലക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഈ രോഗത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കണം. നല്ല ശുദ്ധിയിൽ എപ്പോഴും മുന്നേറാൻ പ്രത്യേകം ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ആദ്യം നമ്മൾ വ്യക്തിപരമായി നന്നാവുക, രണ്ടാമത് കുടുംബം നന്നാവുക. അങ്ങനെയുള്ള സുന്ദരമായ കുടുംബങ്ങൾ കൂടിയതാണ് സമൂഹം. ആ സമൂഹം നന്നാവുക, ആ ഒരു നിലക്ക് ആയി തീർന്നാൽ നമ്മുടെ സമൂഹം രക്ഷപ്പെട്ടു.